सो बच्चों हम पढ़ रहे हैं कोशिश करने वालों की हार नहीं होती। सो अगला कवि क्या कहना चाह रहे हैं? टीचर अभी पढ़ने जा रही हूँ, सब लोग ध्यान से सुनिए। ओके, असफलता एक चुनौती है, इसे स्वीकार करो। क्या कमी रह गई, देखो और सुधार करो। जब तक ना सफल हो, नींद चैन को त्यागो तुम। संघर्ष का मैदान छोड़कर मत भागो तुम। कुछ किए बिना ही जयकार नहीं होती, कोशिश करने वालों की हार कभी हार नहीं होती। ओके, सो कवि എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അസഫലത ഏക് ചുനോത്തി ഹേ. അസഫലത എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് തോൽവി ഉണ്ടാകും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ തോൽവിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്താണ്? അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് തോൽവി ഉണ്ടായി, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ അതിനെ നിങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഓക്കെ, വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ക്യാ കമി രഹ ഗൈ, ദേഖോ ഓർ സുധാർ കരോ. എന്താണ് നിങ്ങൾക്ക് കുറവ് സംഭവിച്ചത്? നിങ്ങൾ എവിടെയാണ് പിഴച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് പിഴച്ചത്? അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, എന്നിട്ട് അതിനെ തിരുത്തിയിട്ട് നിങ്ങൾ മുൻപിലോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അസഫലത ഏക് ചുനോത്തി ഹേ, ഇസേ സ്വീകാർ കരോ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവിയെ നിങ്ങൾ അംഗീകരിക്കണം. അതിനുശേഷം അതിനെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ക്യാ കമി രഹ ഗീ, ദേഖോ ഓർ സുധാർ കരോ. എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത്? ഓക്കെ, അത് മനസ്സിലാക്കി നിങ്ങൾ മുൻപിലോട്ട് പോകണം. അതിനെ തെറ്റ് തിരുത്തി നിങ്ങൾ മുൻപിലോട്ട് പോകണം. ഓക്കെ, ജബ് തക് നാ സഫൽ ഹോ, നീന്ദ് ചേൻ കോ ത്യാഗോ തും. നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് വരെ നിങ്ങൾ എന്താണ്? വിശ്രമമില്ലാതെ പരിശ്രമിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോൽവികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എന്താണ് തോൽവി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലാക്കി നിങ്ങൾ വിശ്രമമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നീന്ത് ചേൻകോ ത്യാഗോത്തും, ഉറക്കവും ഉറക്കത്തെ എല്ലാം നിങ്ങൾ വിട്ടുകളയാനാ പറഞ്ഞത്. എന്താണ്? നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കാനാണ് കവി പറയുന്നത്. ഓക്കെ, സോ ജബ് തക് നാ സഫൽ ഹോ, നീന്ത് ചേൻകോ ത്യാഗോത്തും. നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് വരെ നിങ്ങൾ ഉറക്കവും വിശ്രമവും എല്ലാം മറന്ന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ എന്നാണ് കവി പറയുന്നത്. സംഘർഷ കാ മൈദാൻ ഛോഡ്കർ മത് ഭാഗോത്തും. എന്താണ് സംഘർഷം എന്ന് പറഞ്ഞാൽ? എന്താണ് യുദ്ധം? നിങ്ങൾ ജീവിതത്തില് പല പല വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ആ വെല്ലുവിളികളിൽ നിന്ന് പുറകോട്ട് മാറാതെ നിങ്ങൾ പുറം തിരിഞ്ഞ് ഓടരുത്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മുൻപിലോട്ട് ഓടണം. ഓക്കെ, നിങ്ങളെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുമ്പിലോട്ട് പോടണം. സംഘർഷ കാ മൈദാൻ ഛോഡ്കർ ഭാഗോ മത്തും. നിങ്ങൾ ഈ വെല്ലുവിളികളെ വിട്ടിട്ട് ആ ഇത് വിട്ടിട്ട് നിങ്ങൾ പുറയിലോട്ട് പുറംതിരിഞ്ഞ് ഓടരുത്, മുൻപിലോട്ട് പോകണം. ഓക്കെ, കുച്ച് കിയേ ബിനാ ഹി ജയകാർ നഹി ഹോത്തി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം അല്ലേ. കുച്ച് കിയേ ബിനാ ജയകാർ നഹി ഹോത്തി. നിങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ ആരും പ്രശംസിക്കില്ല. വെറുതെ ഇരുന്നാൽ, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രശംസിക്കുവോ? ആ കുട്ടി നല്ലോണം പഠിച്ചു എന്ന് പറയും. ശ്രീലക്ഷ്മി നല്ല കുട്ടിയാണ്, നല്ലോണം പഠിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കഷ്ടപ്പെടണം അല്ലേ. നിങ്ങൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറയൂ ആ ശ്രീലക്ഷ്മി നല്ല കുട്ടിയാണെന്ന് ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ. നിങ്ങൾ അതിനെ ശ്രമിച്ച് കഠിനമായി പരിശ്രമിച്ച് നിങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ കിട്ടുമ്പോഴാണ് പറയുന്നത് ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ അയൽവാസികളൊക്കെ പറയൂ ശ്രീലക്ഷ്മി വളരെ നല്ല കുട്ടിയാണ് അല്ലേ, അവള് കണ്ട നല്ലോണം പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു. അതിനെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? കിടന്ന് ഉറങ്ങിയാൽ മതിയോ? അല്ല അല്ലേ. നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ വിശ്രമം അറിയാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. സോ കവി എന്താണ് പറയുന്നത്? അസഫലത ഏക് ചുനോത്തി ഹേ, ഇസേ സ്വീകാർ കരോ. ക്യാ കമി രഹ ഗൈ, ദേഖോ ഓർ സുധാർ കരോ.
നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കിപ്പോ സപ്പോസ് ഓണ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അല്ലേ, അപ്പൊ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തണം, എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, എന്താണ് സംഭവിച്ചത്. സപ്പോസ് മലയാളത്തിന് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ടാണ് എനിക്ക് മലയാളത്തിന് മാർക്ക് കുറഞ്ഞത്, നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്താണ് ഞാൻ പഠിക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. സോ നിങ്ങൾക്ക് തെറ്റ് ആദ്യം മനസ്സിലാക്കി നിങ്ങൾ അത് തിരുത്തി നിങ്ങൾ വെല്ലുവിളി അവിടെ ഏറ്റെടുത്ത് നിങ്ങൾ മുൻപിലോട്ട് പോകണം. അസഫലത ഏക് ചുനൗത്തി ഹേ ഇസേ സ്വീകാർ കരോ ക്യാ കമി രഹഗി ദേഖോ ഓർ സുധാർ കരോ, എന്താണ് കുറവ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുൻപിലോട്ട് പോകണം, തിരുത്തി മുൻപിലോട്ട് പോകണം. ജബ് തക് നാ സഫൽ ഹോ നീന്ദ് ചേൻകോ ത്യാഗോ തും, നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നതിന് വരെ നിങ്ങൾ വിശ്രമം എന്താണെന്ന് അറിയാൻ പാടില്ല. ഉറക്കവും വിശ്രമവും എല്ലാം മറന്ന് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സംഘർഷ മൈതാൻ ചോടുക്കർ മത് ഭാഗോത്തും, നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിൽ നിന്നും പുറംതിരിഞ്ഞ് ഓടരുത്, നിങ്ങൾ ധൈര്യപൂർവ്വം മുൻപോട്ട് പോകണം. ഓക്കെ, കുച്ച് കിയേ ബിനാ ഹി ജയകാർ നഹി ഹോത്തി, നിങ്ങൾ പരിശ്രമിക്കാതെ മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തികളെ അംഗീകരിക്കില്ല, നിങ്ങൾ പരിശ്രമിച്ചേ കൊണ്ടേയിരിക്കണം. ഓക്കെ, കോശിഷ് കർണേ വാലോക്കി കബി ഹാർ നഹി ഹോത്തി, ഏത് വ്യക്തിയാണ് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്താണ് തോൽവി സംഭവിക്കുകയില്ല, അവർ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ കഠിന പരിശ്രമം ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ വാട്ട് ദ പോയറ്റ് ഈസ് ട്രൈങ് ടു സേ, ദ പോയറ്റ് ഈസ് അഡ്വൈസിങ് അസ് ടു സ്റ്റേ ഡിറ്റർമിൻ നോ മാറ്റർ ഹൗ മെനി ടൈംസ് വി ലൂസ്, എത്ര പ്രാവശ്യം നമ്മൾ ജീവിതത്തിൽ തോൽവി ഉണ്ടായാലും നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കണം, നിങ്ങൾ എന്താണ് വിശ്വാസത്തോടെ മുൻപിലോട്ട് പോകണം, ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോകണം. ഹി സേസ് ദാറ്റ് വി ഷുഡ് ടേക്ക് അവർ ഫെയിലിയർ ആസ് എ ചലഞ്ച്, നിങ്ങളുടെ തോൽവികളെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. ഓക്കെ, ഹി അഡ്വൈസസ് ദാറ്റ് വി ഷുഡൻ്റ് സ്റ്റേ കാം അണ്ടിൽ വി സക്സീഡ്, നിങ്ങൾ വിശ്രമം എന്താണെന്ന് അറിയാൻ പാടില്ല എപ്പോ വരെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ. ഓക്കെ, സോ കവി ക്യാ ബോൽനാ ചാരേ, ജീവൻ മേ തും സഫൽ തബി ഹോ പാവഗേ ജബ് തും അപ്നെ കാം കെലിയെ കോൺഫിഡൻ്റ്, അപ്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ആദ്യം എന്താണ് വേണ്ടത്, അപ്നെ കാമോമേ തുമേ ആത്മവിശ്വാസം ഹോനാ ചായേ, നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് ആദ്യം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, പിന്നെ ഏത് പ്രവൃത്തിയും വെല്ലുവിളിയോടെ സ്വീകരിക്കണം. ഓക്കെ, ദെൻ ഓൺലി യു ക്യാൻ വിൻ യുവർ ലൈഫ്. ഓക്കെ, യു വിൽ ബി സക്സീഡിങ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം. സോ കവി കാ കെഹ്നാ ഹേ കോശിഷ് കർണേ വാലോ കി ക്യാ ഹേ കബി ലൈഫ് മേ ഹാർ നഹി ഹോത്തി. ബച്ചോ സമജ് മേ ആ ഗയാ?